ഹായ്, രാവിലെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. രാവിലെ ഞാൻ ഇന്നലെ കാഴ്ചകൾ കാണിച്ചു. ഞങ്ങളുടെ നമ്മളിവിടെ അത്തപ്പൂക്കളായിട്ടുള്ള പരിപാടിയാണ് കർമ്മ. കർമ്മ എന്ന് പറയുന്ന കുറേ ഇവിടുത്തെ നമ്മുടെ കുറേ കൊച്ചു പയ്യന്മാരെല്ലാം അവിടെ ചേർന്ന് രൂപീകരിച്ചിരിക്കുന്ന ക്ലബ്ബാണ് കർമ്മ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. അപ്പോൾ അത് അവിടെ അവർ അത്തപ്പൂക്കളായിട്ടുള്ള പരിപാടിയാണ്. അതിനുവേണ്ടി ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള ഒരു വസ്തുവിലാണ് അവർ ഈ പ്രാവശ്യം അത്തപ്പൂക്കളം തയ്യാറാക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ഒരു റോഡിൽ അടയ്ക്കാമരൊക്കെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് പന്തൽ ചെയ്യാനാണ്. അത് ഇവിടെ അത്തപ്പൂക്കൾ ഇടാൻ വേണ്ടി ഇനിയിവിടെ മണ്ണ് ഫില്ല് ചെയ്യണം. കഴിഞ്ഞ വർഷം ഞങ്ങളുടെ പര്യടത്തിലാണ് ചെയ്തിരുന്നത് കേട്ടോ. അപ്പോൾ ഈ വർഷം ഞാൻ പറഞ്ഞു ഈ വർഷം എന്തായാലും എന്നെ ചെയ്യണ്ടെന്ന് പറഞ്ഞു. മുള നല്ല മുളകളൊക്കെ കൊണ്ടുവിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇനി മണ്ണ് കൊണ്ടൊന്ന് ഫില്ല് ചെയ്ത് ഇനി ആ പരിപാടികളൊക്കെ തുടങ്ങും. അപ്പോൾ ഓരോ ദിവസവും നല്ല ഡിസൈനിലുള്ള ഇവിടെ ചെയ്യുന്നത് കേട്ടോ. ഇവിടെ ഒരു അത്തപ്പൂക്കളം തയ്യാറാക്കുന്നത് പൂക്കളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 ദിവസം ഒരു ഉപ്പുകൊണ്ട് ഉള്ള ഡിസൈനുകളിലാണ് ചെയ്യുന്നത്. ഉപ്പുകൊണ്ട് ഓരോരോ രൂപങ്ങൾ, മഹാബലി അങ്ങനെയുള്ള ഓരോരോ രൂപങ്ങൾ ഉപ്പുകൊണ്ടാണ് ചെയ്യുന്നത്. ഉപ്പിൽ കളറൊക്കെ അപ്പോൾ 10-ന്റെ അന്ന് നിറയെ പൂക്കളായിരിക്കും ഇടുന്നത്. അപ്പോൾ നമുക്കതൊക്കെ നിന്ന് പുറകെ പുറകെ അതൊക്കെ എൻ്റെ വീഡിയോ കണ്ടിച്ച് ഇട്ടിരുന്നു. ഇന്നലെ ശിവക്ഷേത്രത്തിൽ കൊണ്ടുപോയ തുളസിയുടെ മണ്ട എല്ലാം ഞാൻ മുറിച്ച് നിർത്തിയിരുന്നെന്താ. എല്ലാ മണ്ട കംപ്ലീറ്റ് പൂവിൻ്റെ നല്ല വലിയ പൂവാണെങ്കിൽ ശിവക്ഷേത്രത്തിൽ കൊണ്ടുവരണ്ടാകട്ടെ. സലയത്തിൻ്റെ റോസ മുട്ടു പിടിച്ച് നിൽക്കുന്നു. ഈ രാവിലെ ഒരു ശലഭം, ഈ വെള്ള ശലഭം കണ്ടോ. എൻ്റെ അൽപ്പായസാണ്. പക്ഷേ ഈ അൽപ്പായസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിങ്ങനെ മരണം വരെ അതിങ്ങനെ പാറിപ്പാറി നടക്കും കണ്ടോ. അതാണ് അതിൻ്റെ പ്രത്യേകത. ശലഭം നമുക്കൊരു പോസിറ്റീവ് എനർജി ഇരുന്നാണ് ഈ ശലഭം എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പല കളറിലെ ശലഭവും കണ്ടിട്ടുണ്ട്. നല്ല മഞ്ഞ കളറിലൊരു ശലഭത്തെ ഞാൻ കണ്ടി അടുത്ത ദിവസം. പക്ഷേ എനിക്ക് വീഡിയോ അടിക്കാൻ പറ്റില്ല, പെട്ടെന്ന് പറഞ്ഞങ്ങ് കളഞ്ഞു. കണ്ടിട്ടുണ്ട് അതായിരിക്കും. അൽപ്പായസാണ്, എന്നാലും പാറിപ്പാറി നടക്കുന്നുണ്ടോ. രാവിലെ വലിയ ശിലഭമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇന്നിപ്പോ രാവിലെ കുഞ്ഞു ശിലഭത്തിനാണ് കണ്ടത്. കല്ലിടുവൊക്കെയുണ്ട്. ഇന്നലെ സന്ധ്യയ്ക്ക് ഞാനെടുത്ത പൂവാണ് കണ്ടോ. കണ്ട നിൽക്കുന്നുണ്ട്, വാടി നിൽക്കുന്നുണ്ട്. അപ്പൊ ഇത് ഇനി ഇവിടെ നിൽക്കുന്ന മുട്ടകളെല്ലാം വൈകിട്ട് വിരിയും കേട്ടോ. ഇതിൽ പറിക്കാറായ 1-2 ദിനം മറ്റേ നിത്യവേദനയൊക്കെ നിൽക്കുന്നു. ഇത് മുറ്റിപ്പോയാൽ കൊള്ളില്ല ഈ നിത്യവേദന. അപ്പം അത് വിശേഷങ്ങൾ ഇന്നിപ്പോൾ ഇന്നലെ പറഞ്ഞ വിശേഷങ്ങളൊക്കെ ഉള്ളു. രാവിലെ രണ്ട് ദോശ ചുടണം, സാമ്പാർ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ സാമ്പാർ 2-3 ദിവസമായി സാമ്പാറാണ്. അപ്പോൾ ഇന്നും കൂടെ അങ്ങ് തീർത്ത് കളയാം. പിന്നെ പിന്നെ ഇവിടെ സ്റ്റാർ ഫ്രൂട്ട്സ് ശരിക്ക് കാച്ചു കിടക്കുകയാണ് കേട്ടോ. അത് കിളികളൊക്കെ, കിളി എന്ന് പറഞ്ഞാൽ തത്തമ്മയാണ് കൂടുതലായിട്ട് വന്നിരുന്ന് കഴിക്കുന്നത്. സന്ധ്യ സമയത്തൊക്കെ തത്തമ്മ ആവശ്യം പോലെ വരുന്നുണ്ട്. സ്റ്റാർ ഫ്രൂട്ട്സിൻ്റെ നേരത്തെയൊക്കെ ഞാൻ അന്നുകൊണ്ട് വീഡിയോ എടുത്തിരുന്നു. സ്റ്റാർ ഫ്രൂട്ട്സ് പഴുത്ത് വയ്ക്കുന്ന കണ്ട. നല്ല പഴുത്ത് നിൽക്കുക.
ഇതിൻ്റെ ഒരു മൂട് കാന്താരി ഉണ്ടോ, പഴുത്ത് നിൽക്കുന്നുണ്ട്. താഴെ പുരയിടത്തിൽ നിറയെ കാന്താരി ഇത് ഞാൻ താഴെ പുരയിടത്തു നിന്ന് കൊണ്ടുവന്ന് ഇവിടെ നട്ടത്. അതിപ്പോൾ നിറച്ച് കാച്ച് പഴുത്ത് നിൽക്കുന്നുണ്ടോ, നിറയെ ഉണ്ട്. പുരയുടെ നിറയെ പുല്ലായി. ഇനി ആരെങ്കിലും വിളിച്ച് ഒന്ന് വൃത്തിയാക്കണം. എനിക്കിവിടെ സ്ഥിരം വരുന്നൊരു പയ്യനുണ്ട്, അവൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒന്ന് പുരയുടെ നില കയറാൻ വയ്യാത്ത വിധം കാടായി. അപ്പോൾ അതൊക്കെ ഒന്ന് ഇനി വൃത്തിയാക്കണം. ഒരു ശംഖപുഷ്പം കണ്ടോ, ഇന്നത്തേക്കാൾ പൂവുണ്ട്. ഇന്നിപ്പോൾ നിറച്ച് പൂവുണ്ട്. ഞാൻ കംപ്ലീറ്റ് പൂ ഞാൻ പറിച്ചതാണ്. ഇന്നൊത്തിരി പൂവ് അധികം പൂത്തിട്ടുണ്ട്. ഒരുപാട് ഗുണമുള്ള പൂവെന്നാണ് പറയുന്നത് കേട്ടോ. ഇത് ഷുഗർ കുറയ്ക്കാൻ ഉപയോഗിക്കും, അതുപോലെ സൗന്ദര്യം വർദ്ധിക്കും എന്നൊക്കെയാണ് പറയുന്നത്. ബ്ലൂ ടീ ഞാൻ വല്ലപ്പോഴും കുടിക്കാറുണ്ട് കേട്ടോ. ഇത് ഇതിൻ്റെ കിളിയുണ്ടോ, കുയിലെന്നാണ് എല്ലാവരും പറയുന്നത്. ഈ സംഭവം എന്ന് പറയുന്നത് അത് ഞാൻ പുറത്താക്കി നോക്കിയിട്ട് പറക്കുന്നില്ല. ഇങ്ങനെ രാത്രി ഞാൻ ഇങ്ങനെ എടുത്ത് മുറിക്കകത്ത് വെച്ച് നോക്കാം, പറന്നൊന്ന് തറയിൽ വീഴണം. അതല്ല, ചിറയെല്ലാം മുറിഞ്ഞു പോയി കേട്ടോ. ചിറകൊന്നുമില്ല, വാലില്ല, ചിറയില്ല. ആഹാരം ഇപ്പോഴും എടുത്തു കൊടുത്താൽ കഴിക്കും. എന്നാലും ഞാൻ ഇപ്പോൾ കൂട്ടി വെച്ച് കൊടുത്ത് ശരിയാണത്. വേണ്ട, ആദ്യമൊക്കെ കിളിക്കുട്ടിയേന്ന് വിളിക്കാൻ വിളിയേക്കുമായിരുന്നു. ഇപ്പം അങ്ങനെ വിളിയൊന്നും കേൾക്കുന്നൊന്നുമില്ല. അതൊക്കെ നിന്ന് ഇപ്പോൾ ഇവിടേക്ക് ഞങ്ങൾ തമ്മിലുള്ള ടച്ച് വിട്ടു. അതാണ് ഇപ്പോൾ പറ്റിയത്. ഒരുപാട് പേരെ കണ്ട് ഇപ്പോൾ ഞാനുമായിട്ടുള്ള ടച്ച് വിട്ടുപോയി. ആഹാരം എടുത്തു കൊടുക്കുമ്പോൾ കഴിക്കും, പിന്നെ ഇത് വെച്ച് കൊടുത്തു കഴിഞ്ഞാലും എടുത്ത് കഴിക്കുന്നുണ്ട്. ഇപ്പോൾ രാവിലെ കുറെ തുണി വാഷിംഗ് മെഷീൻ കഴുകിയിട്ടിരിക്കുകയാണ്. ഇനി അത് വറക്കി കൊണ്ടുവരുന്നു. വെയിൽ കാണുന്നുണ്ട്. മോളെ ഡ്രസ്സ് മോളൊന്നും രണ്ട് ഡ്രസ്സുകളുണ്ട്. രാവിലെ അത് പറയ്ക്കൊണ്ട് ടെറസ് ഇടാം. രാവിലെ ദോശ സാമ്പാർ, മൂന്ന് ദിവസമായ സാമ്പാറാണ് കേട്ടോ. അപ്പോൾ ഇന്നിങ്ങ് തീർക്കണം, എത്രയേ ഉള്ളൂ. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് എടുക്കുമ്പോൾ അതങ്ങ് തീരും. ദോശയോടെ കഴിക്കുമ്പോഴും കുറച്ച് ബാക്കി വരും. അപ്പോൾ ഇനി രാവിലെ ദോശ സാമ്പാർ. അപ്പം ദോശയും സാമ്പാറും ഒക്കെ കഴിച്ച് ഞാൻ കേട്ടാ. അപ്പോൾ നമുക്ക് ഇനി ഉച്ചയ്ക്ക് ശേഷം ഒരു മീൻ കറി, ഒരു മീനല്ല, ഞാൻ കൊഴിയാളെ വാങ്ങിച്ച് വെച്ചിരിക്കുന്ന മൂന്നെണ്ണം 200 രൂപയ്ക്ക് കിട്ടിയതാണ്. അതിൽ ഒരെണ്ണം മാത്രമേ കറി വെച്ചുള്ളൂ, രണ്ടെണ്ണമുണ്ട്. അപ്പോൾ ഞാൻ ഫ്രീസറിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കുടംപുളിയൊക്കെ ഇട്ട് വയ്ക്കാം കേട്ടോ. അപ്പോൾ അതും കൊണ്ടൊന്ന് എൻ്റെ ഒരു വീഡിയോ പിടിച്ച് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.